हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे शरणं गुङ्गुरुभ्यो नमः अथ नमस्कन्धे द्वादशोऽध्याय श्रीशुक उवाच कुशस्य चातिथिस्तस्मान्निषधस्तल्सुतो नभ पुण्डरीकोधतल्पुत्र क्षेमधन्वा भवत्तद देवानीकस्ततो नीह पारियात्रोऽथ तल् सुत ततो बलस्थलस्तस्माद्वज्रनाभोऽर्कसम्भव खगणस्तल्सुतस्तस्माद्विधृतिश्चाभवल् सुत ततो भूद्योगाचार्यस्तु जैमिने शिष्यकौसल्याध्यात्मं याज्ञवल्क्योऽध्यगाद्यत योगं महोदयषीर्हृदयग्रन्थिभेदकं पुष्यो हिरण्यनाभस्य ध्रुवसन्धिस्ततोऽभवल् सुदर्शनोऽधाग्निवर्णः शीघ्रस्तस्य मरुःसुत योऽसावास्ते योगसिद्धकलापग्राममाश्रिता कलेरन्ते सूर्यवंशं नष्टं भावयिता पुनः तस्माल्प्रसुश्रुतस्तस्य सन्धिस्तस्याप्यमरुषण महस्वां स्तल्स्रुतस्तस्माल्विश्वसाहोऽन्वजायत തത പ്രസനജിൽ തമാകോ ഭവിത പുനഃ തോ ബൃഹത് ബലോ യു പി സമരെഹത എക്വാകുഭൂപാല അതീത ശൃണ്ഗതാ ബൃഹത് ബലശ്ശേ ഭത്രോ നമ ബൃഹദൃണ ഉരുക്കിയതസ്തൽസവൃോ ഭവിഷ്യ പ്രതിവ്യോമസ്തോ ഭാനുർവാതി സഹതേവസ്ഥോ വീരോ ബൃഹദശോധ ഭതീകാശോ ഭാമസു പ്രതീകോഥ തൽസു ഭവിതമരുദേവോഥനക്ഷത്രോഥഷ്കര തരീക്ഷൽ പുത്രപതമിത്രജിൽ ബൃഹദ്രാജസ്തു താപരിതസ്മാൽജയ ഞഞ്ജയസ്ഥത സഞ്ജയോ ഭവിത तस्माच्छाक्योऽधशुद्धोदो लाङ्गलस्तल्सुतस्मृता ततप्रसयनजिल् तस्माद् क्षुद्रको भविता तत रणको भविता तस्मात् सुरथस्तनयस्तता सुमित्रो नाम निष्ठान्त एते बारिहद्बलान्वया इक्ष्वागूणामयं वंश सुमित्रान्तो भविष्यति യതം പ്രാപ്യ രാജാനം സംസ്ഥതി വൈ കലൗ ഇഭാഗവത മഹാപുരാണേ നാമ പാരംശ്യം സംതം നവമസ്കന്ധൈക്വാകു വംശവർണ്ണന ദ്ദശോധ്യ ഗോവിന്ദനാമസർത്ത ഗോവിന്ദോവിന്ദ്രീഹരേ നമ ശ്രീഗുരുവായുരപ്പാശരണം ഒമ്പതാമത്തെ സ്കന്ധത്തിലെ രാമായണം പ്രകരണത്തിന് ശേഷം പറയുന്ന ഭഗവാന്റെ പുത്രനായിട്ടുണ്ടായിരുന്ന കുശൻ്റെ വംശം വർണ്ണിക്കുകയാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഈ വംശം സുമിത്രൻ എന്നൊരു രാജാവ് വരെ ആണ് നിലനിൽക്കുന്നത് കലികാലത്ത് ഈ കുശൻ്റെ വംശം ഈ സുമിത്രൻ എന്ന രാജാവിനോടുകൂടി അവസാനിക്കുകയാണ് കുശൻ്റെ പുത്രനായി അതിഥിയും അതിഥിയിൽ നിന്ന് നിഷഥനും അദ്ദേഹത്തിൻ്റെ പുത്രൻ നഭനും പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ പുണ്ഡരീകൻ പിന്നെ ക്ഷേമധന്യുവാവ് അതിൽ നിന്ന് ദേവാനീകൻ പിന്നെ അനീഹൻ പാരിയാത്രൻ ബലസ്ഥൻ പിന്നെ സൂര്യൻ്റെ അംശ ഭാവത്തിൽ ജനിച്ച വജ്രനാഭൻ വജ്രനാഭൻ്റെ മകൻ ഖഗണൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ വിധൃതി ആ വിധൃതിയിൽ നിന്നാണ് യോഗാചാര്യനായി തീർന്ന ജൈമിനിയുടെ ശിഷ്യനും ആയിട്ടുള്ള ഹിരണ്യനാഭൻ ഉണ്ടായിട്ടുള്ളത് ആ ഹിരണ്യനാഭനിൽ നിന്നാണ് യാജ്ഞവൽക്യൻ എന്ന മഹർഷി അനേകം സിദ്ധികളോടുകൂടിയിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള അധ്യാത്മ യോഗശാസ്ത്രത്തെ അഭ്യസിച്ചത് ഹിരണ്യനാഥൻ്റെ പുത്രൻ പുഷ്യൻ പിന്നെ ധ്രുവസന്ധി അതിൽ നിന്ന് സുദർശനൻ പിന്നെ അഗ്നിവർണ്ണൻ ആ പുത്രൻ ശീഘ്രൻ ശീഖരൻ്റെ പുത്രൻ മരു പിന്നെ ഈ മരു അദ്ദേഹം വലിയ വിജ്ഞാനിയൊക്കെയായിരുന്നു യോഗസിദ്ധിയൊക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം ഗ്രാമത്തിൽ വസിച്ച് ഇപ്പോഴും അവിടെ തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സൂര്യവംശത്തെ വീണ്ടും പുഷ്കലമാക്കി തീർക്കാൻ കലികാലത്തിന് ശേഷം ഈ മരു ശ്രമിക്കും എന്നവിടെ പറയുന്നു പിന്നെ മരുവിൽ നിന്ന് പ്രസുശ്രുതൻ പ്രസുശ്രുതനിൽ നിന്ന് സന്ധി പിന്നെ അമരീഷണൻ പിന്നെ മഹസ്വാൻ പിന്നെ വിശ്വസനൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായി ആ വിശ്വസനിൽ നിന്ന് പ്രസേനജിത്ത് പിന്നെ തക്ഷകൻ പിന്നെ ആ തക്ഷകനിൽ നിന്ന് ബൃഹദ്വലൻ ആ ബൃഹദ്വലിന് ശേഷം ബൃഹദ്വലൻ മരിച്ചത് മഹാഭാരത യുദ്ധത്തിൽ പരീക്ഷിത്തിൻ്റെ അച്ഛനായിരിക്കുന്ന അഭിമന്യുവിൻ്റെ കൈകളെ കൊണ്ടാണ് പിന്നെ ഇവരൊക്കെ ജീവിതം കഴിഞ്ഞിട്ടുള്ള കാലം കാലയവനികയുടെ പിന്നിൽ മറച്ചു കഴിഞ്ഞ രാജാക്കന്മാരാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പിന്നെ ഇവിടെ പറയണത് ബൃഹത് ബലന് ബൃഹത് ബലന് ബൃഹദ്രന് എന്നു പേരായൊരു പുത്രൻ അതിൽ നിന്ന് ഉജുക്രിയൻ അതിൽ നിന്ന് വത്സവൃദ്ധൻ അതിൽ നിന്ന് പ്രതിവ്യോമൻ അതിൽ നിന്ന് ദിവാകരൻ എന്നിങ്ങനെ അവരൊക്കെ വാഹിനീപതി നല്ല സേനാവൈഭവക്കുള്ള ആളുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ദിവകൻ്റെ പുത്രനായിട്ട് വീരസഹദേവൻ അദ്ദേഹത്തിന മകൻ ബൃഹദശ്വൻ ദഹത്ന മകൻ ഭാനുമാൻ ഭാനുമാൻ്റെ പുത്രൻ പ്രതീകാശ്വൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ സുപ്രതികാശ്വൻ അവൻ്റെ പുത്രപൗത്രന്മാരായി മരുദേവൻ സുനക്ഷത്രൻ പുഷ്കരൻ എന്നിവരും പുഷ്കര പുത്രനായിട്ട് അന്തരീക്ഷനും അവിടെ അവിടെ നിന്ന് പിന്നെ ബൃഹദ്രാജൻ ആവട്ടെ അമിത്രജിത്തിൻ്റെയും ബരിഹി എന്ന ആ അമിത്രജിത്തിന്റെ പിന്തുടർച്ചക്കാരനും ഒക്കെ ആയിട്ടും ബൃഹദ്രാജനാവട്ടെ അമിത്രജിത്തിന്റെയും ബരിഹി അദ്ദേഹത്തിൻ്റെയും പിന്തുടച്ചക്കാരായി ആ ബരിഹിയിൽ നിന്ന് കൃതഞ്ജയൻ പിന്നെ രണഞ്ജയൻ പിന്നെ സഞ്ജയൻ ഒക്കെ ഇവരൊക്കെ ജനിക്കും എന്ന് പറയണം പിന്നെ സഞ്ജന സഞ്ജന സഞ്ജയനിൽ നിന്ന് ശാക്യൻ ശുദ്ധോധൻ പിന്നെ ലാംഗലൻ പിന്നെ പ്രസേനജിത്ത് പിന്നെ ക്ഷുദ്രകൻ ഇവരൊക്കെ ഉണ്ടാവും ക്ഷുദ്രകനിൽ നിന്ന് രണകൻ പിന്നെ സുരഥൻ പിന്നെ സുമിത്രൻ ആ സുമിത്രനോട് കൂടിയിട്ടാണ് ഈ വംശം അവസാനിക്കുന്നത് ഇവരൊക്കെ ബൃഹത് ബലൻ്റെ വംശക്കാരാണ് ഇക്ഷ്വാകു വംശക്കാരുടെ ഈ സുമിത്രൻ വരെയുള്ള പരമ്പര അതിവിടെ അവസാനം ആയിത്തീർന്നു കാരണം ഈ സുമിത്രനെ രാജാവാക്കി വലിയ താമസമില്ലാതെ ഈ കലികാലത്ത് സൂര്യവംശം അവസാനിക്കും എന്നുകൂടി പറഞ്ഞിട്ടാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്